വളരെ സന്തോഷം. ഇന്ന് അർജുൻ സാർ ഓൾറെഡി പറഞ്ഞു, മഹാനായ ടി സിജിയുടെ ജന്മദിനം, ആർസിഎം ദിവസം അല്ലെ. ഇന്ന് രാവിലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു, ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിനോടൊപ്പം നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് അവര് നടന്നും ഓടിയും എക്സസൈസ് ചെയ്തും ഒക്കെ വന്ന് എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ പല ഗ്രൂപ്പുകളിലും സീനിയർ ലീഡേഴ്സ് ഒക്കെ പല അവരുടെ ഗ്രൂപ്പുകളിൽ അവർ കണ്ടു. അതിന് മനോഹരമായ ഒരു കമന്റ് രാജൻ സാർ ഇട്ടു, രാജൻ സാർ ഇട്ടതുള്ളു. ഇത് ഇന്നത്തേക്ക് മാത്രമല്ല, എല്ലാ ദിവസവും ഇങ്ങനെ ആവട്ടെ എന്ന് രാജൻ സാറ് അവന് അതിമനോഹരമായ ഒരു കമന്റ് കൂടി ഇട്ടു. രാജൻ സാർ ഇട്ട ആ കമന്റും നമ്മൾ വായിച്ചു, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആവട്ടെ. സത്യം പറഞ്ഞാൽ അർജുൻ സാർ ഇരിക്കുന്ന കണ്ടപ്പോ അർജുൻ സാർ അങ്ങനെ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്ത് വന്ന് ആർസിഎം ദിവസത്തിന്റെ ആ ഒരു മനോഹാരിത ഒന്നും കൂടെ കൂട്ടി എന്ന് വേണം പറയാം അർജുൻ സാറിനെ ഇവിടെ കണ്ടപ്പോ. എന്തായാലും സന്തോഷം. പേര് നോബിൾ ജോസ്, എറണാകുളത്ത് വരാപ്പുഴയിൽ താമസം, ആർസിഎമ്മിൽ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. വളരെ സജീവമായി ആർസിഎം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആർസിഎമ്മിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോ എന്തായാലും നമുക്ക് ഈ പ്രസന്റേഷനിലോട്ട് പോയിക്കൊണ്ട് തന്നെ സംസാരിക്കാം. ഇത് സെപ്റ്റംബർ മാസം, ടാർഗറ്റ് മാസമാണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? അപ്പം നമ്മള് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാർ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടാർഗറ്റ് മാസം വരുമ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങളിൽ മാത്രം വർക്ക് ചെയ്യും. ഒരു 20-25 തീയതിക്ക് ശേഷം മാത്രം, ടാർഗറ്റ് മാസമാണല്ലോ. അപ്പം താഴെ നിന്നുള്ള ആൾക്കാർ വോളിയം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും അടിച്ചേക്കാം, ആ രീതിയിൽ കുറച്ച് ആൾക്കാർ ചെയ്യും. കുറച്ച് ആൾക്കാർ സെപ്റ്റംബർ മാസമാണ് എനിക്ക് ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് എത്തണം, ആ മാസം മാത്രം വർക്ക് ചെയ്യും. സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് ആ മാസം മാത്രം അവർ വർക്ക് ചെയ്യും. മറ്റ് ചില ആൾക്കാരുണ്ട്, എല്ലാ മാസവും ടാർഗറ്റ് മാസമാണെന്ന രീതിയിൽ അവര് സ്ഥിരം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോ ഈ സ്റ്റാർ അനുഭവ മീറ്റിംഗിൽ തന്നെ നമുക്ക് നോക്കാം, ഏകദേശം 128 പേരെ ഇപ്പോൾ അല്ലെ ഡാൻസാറിന്റെ ടീമിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 207 അല്ലെ 210 കൂടുതൽ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് മൊത്തം ആൾക്കാർ വരാത്തത്? ഒറ്റ ടൈം സ്റ്റാർ ആയ ആൾക്കാരുണ്ട്, ഒരു ടൈം റോയൽറ്റി ആയ ആൾക്കാരുണ്ട്, ഒറ്റ പ്രാവശ്യം സ്റ്റാർ പ്ലാറ്റിനം വന്നവരുണ്ട്, പിന്നീട് ഈ ഭാഗത്തോട്ട് അവർ തിരിഞ്ഞു നോക്കില്ല. പണ്ടൊരു കറുകുട്ടി മീറ്റിംഗിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ വരും എപ്പോഴാണെന്നറിയോ, 207 ലീഡേഴ്സ് ഉണ്ട്, ആ 127 പേര് ഇവിടെ ഉള്ളൂ. എന്ന് വെച്ചാൽ 100 പേര് കുറവാണ്. ഇപ്പം കുറച്ച് സീനിയർ ലീഡേഴ്സ് ഗ്രേസ് സാർ അടക്കം കുറച്ച് ലീഡേഴ്സ് അവർ ബിൽവാരയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ ബാക്കി എത്രയോ സ്റ്റാറാനബോൾ ലീഡേഴ്സ് ഉണ്ട്. എന്റെ ടീമിൽ തന്നെ എത്രയോ പേര് വരാതെ എന്റെ ഹാജരതല്ല ഞാൻ പകുതി ഇട്ട് ബാക്കി ഇത് തീരുപെടുന്നു. എനിക്കറിയാം എത്ര പേര് വരാത്തവരുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ അവരൊരു അച്ചീവ്മെന്റ് വന്നു, വന്നാൽ ഈ ട്രോഫി മേടിക്കാൻ വേണ്ടി കറുകുട്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് നടക്കുന്നവർ, വീടിന്റെ അടുത്ത് ഏതാണോ മീറ്റിംഗ് ഉള്ളത് അവിടെ വരും, അതാണ് ട്രോഫി മേടിക്കേണ്ടി വരും. ഇപ്പോൾ സ്റ്റാർ ആയാലും ശരി, റോയൽറ്റി ആയാലും ശരി, സ്റ്റാർ പ്ലാറ്റിനം ആയാലും ശരി, ടെക്നിക്കൽ ആയാലും ശരി, ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ രാജൻ സാറോ ഗിരീഷ് സാറോ ഒക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് ട്രോഫി കൊടുത്താൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലോ, രജിസ്ട്രേഷൻ ഫീസ് 250 അല്ലെങ്കിൽ 200 കൊടുക്കേണ്ട ആവശ്യമില്ല, വണ്ടിക്കൂലി പോവില്ല, അതാണ് ഏറ്റവും സന്തോഷം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവിടെയാണ് ആൾക്കാർ ചിലർ മാറി ചിന്തിച്ച് എല്ലാ ദിവസവും എല്ലാ മാസവും ടാർഗറ്റ് മാസമാണ്, എനിക്ക് അച്ചീവ്മെന്റ് നേടണം, എനിക്കെന്നതിനേക്കാൾ ഉപരി ടീമിൽ മാക്സിമം അച്ചീവ്മെന്റ് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ച് ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അവരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം, പ്രത്യേകിച്ച് ആരുടെ പേരൊന്നും പറയണ്ട. നമ്മളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർ സ്വയം ഒന്ന് ആലോചിച്ച് ഇരിക്കുന്ന 128 പേരും സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ അങ്ങനത്തെ ആളാണ്. നോക്കാം, നമുക്ക് നല്ല പ്രസന്റേഷന്റെ അടുത്ത ഭാഗത്തോട്ട് നോക്കാം. ഇവിടെ ചിരിച്ചുകൊണ്ട് ഒരാൾ സൈഡിൽ ഇരിപ്പുണ്ട് അല്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ആക്ടിവിറ്റിയാണ്, നമ്മൾ എല്ലാ മാസവും ചെയ്യേണ്ട ആക്ടിവിറ്റി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ, ആർസിഎം പറയുന്നു 100% പ്രൊഡക്റ്റ് യൂസ് സിസ്റ്റം പറയുന്നു അല്ലേ, നമ്മളത് ചെയ്യുന്നവരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അത് ഓരോരുത്തരും സ്വയം ചോദിക്കുക, നമുക്ക് ആരെയും കീറി മുറി പരിശോധിക്കാനൊന്നും പറ്റില്ല. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ആലോചിക്കാം. രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തു പോകേണ്ടതാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, ആർക്കെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക. അത്യാവശ്യം എല്ലാവരും തന്നെ അത് ചെയ്യുന്ന ആൾക്കാരാണ്. മൂന്നാമത്തെ പോയിന്റാണ് കോണ്ടാക്ട്സ്. ടീമിലുള്ള ആൾക്കാരെ, പുതിയ ആൾക്കാരെ ഒക്കെ കോണ്ടാക്ട് ചെയ്യണം. ഇത് സ്ഥിരം ചെയ്യേണ്ട വർക്കുകളാണ്, നമ്മൾ സ്ഥിരം ഈ ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെ പോകണം. നാലാമത്തെ പോയിന്റാണ് ലേണിംഗ്. എങ്ങനെ? ടൂൾസ് ഉപയോഗിക്കണം, വീഡിയോസ് ധാരാളം കാണണം,
പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ് അതായത് സെമിനാർ, ട്രെയിനിങ് പ്രോഗ്രാം, സെലിബ്രേഷൻ, സൂം മീറ്റിംഗ്, യൂട്യൂബ് വീഡിയോസ് ധാരാളം വായിക്കണം, അങ്ങനെ പഠിക്കുന്ന ധാരാളം ആൾക്കാർ ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാം. അടുത്തതാണ് ടീച്ചിങ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് പ്ലാൻ ആയിക്കോട്ടെ, പ്രൊഡക്റ്റിനെ കുറിച്ച് ആയിക്കോട്ടെ, സിസ്റ്റം, സിക്സ് ബേസിക്സ് ഞാൻ ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിക്സ് ബേസിക്സ് ആണ് ഈ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ശരിയല്ലേ? അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, യൂസ് 100% പ്രൊഡക്റ്റ്. ഈ അടിത്തറ ഇല്ലാണ്ടാണ് പല ആൾക്കാരും ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് സീൻ ലീഡേഴ്സ്. ഇത് പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല, കാരണം ഞാൻ പറഞ്ഞു ഒറ്റത്തവണ സ്റ്റാർ ആയെങ്കിലും ഇനി സ്റ്റാർ ആവുമെന്ന് ഒരു ഉറപ്പില്ലാത്ത ആൾക്കാർ, കാരണം അവർക്ക് തന്നെ അറിയില്ല, താഴെ കുറെ വോളിയം ഒന്നും അടിച്ചു കയറ്റി ഞാൻ സ്റ്റാർ ആയി, സന്തോഷം അല്ലേ? ഇനി എങ്ങനെ വരിക? ഇനി വർക്ക് ചെയ്യണം. എങ്ങനെ വർക്ക് ചെയ്യുക? ഈ സിക്സ് ബേസിക്സ് ചെയ്യണം. എന്താണ് സിക്സ് ബേസിക്സിന്റെ പ്രത്യേകത? അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട 6 പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് ചെയ്താൽ മാത്രമേ ഈ ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആവുമെന്ന് വളരെ കൃത്യമായിട്ട് എവിടെ പറയുന്നു? ഈ സിക്സ് ബേസിക്സിൽ പറയുന്നു. ഇത് അത്രത്തോളം പേര് പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളത് വളരെ കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ, ഒരു സംശയമില്ല നിങ്ങൾ എപ്പോഴും നമ്പർ 1 ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്താൽ മാത്രമേ ഈ നമ്പർ 1 പൊസിഷനിലോട്ട് നമ്മൾ എപ്പോഴും എത്തുള്ളൂ, ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഒരു സ്വയം വിചിന്തനം ഞാനും നിങ്ങളും നടത്തേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ RCM ചെയ്യുന്നത്? അതെയോ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീരുമാനത്തിന്റെ പുറത്താണോ ഞാൻ RCM ചെയ്യുന്നത്? അതല്ല ഏതെങ്കിലും ക്ലാസ്സുകളിൽ പോയി കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, അത് മാത്രം കേട്ടിട്ട് താൽക്കാലിക മോട്ടിവേഷനിലൂടെ മാത്രമാണോ ഞാൻ RCM ചെയ്യുന്നത്? ഇത് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം വിചിന്തനം ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം നമ്മുടെ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് കണ്ടു. ഈ ആക്ടിവിറ്റീസ് മാറി മാറിയിരിക്കും. നിങ്ങൾ ഇത് വേണമെങ്കിൽ ഫോട്ടോ എടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്തു. ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തിയുണ്ട്. എന്താണ് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ട? ആസ് എ ലീഡർ എന്ന രീതിയിൽ, സ്റ്റാർട്ടപ്പ് ലീഡേഴ്സ് ആണ്, ആസ് എ ലീഡർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹോം മീറ്റിംഗ് നടത്തണം, അല്ലെങ്കിൽ അതിന്റെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ ഇതൊന്നും ഈ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ ഇതൊന്നും പഠിച്ചിട്ടല്ല നമ്മൾ വരുന്നത്, ഇവിടെ വന്നതിന് ശേഷം മെല്ലെ മെല്ലെ പഠിച്ചതാണ്. ഇപ്പൊ ഈ ഒരു മീറ്റിംഗ്, സൂം മീറ്റിംഗിൽ സംസാരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 2020 April കഴിഞ്ഞ് ഏകദേശം മെയ് മാസം 1st week ആയപ്പോഴാണ് സൂം മീറ്റിംഗ് നമ്മൾ കേരളത്തിലെ ലീഡേഴ്സ് എല്ലാം കൂടെ, മൂർത്തി സാർ അടങ്ങുന്ന, രാൻ സാർ അടങ്ങുന്ന സീനിയർ ലീഡേഴ്സ് എല്ലാം കൂടെ, ഗിരി സാർ അടങ്ങുന്ന, ബിൻ സാർ, എല്ലാ സീനിയർ ലീഡേഴ്സും കൂടെ ചേർന്ന് നമുക്ക് അതിമനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു. ലോകം മുഴുവൻ അടച്ചിരുന്നപ്പോൾ നമുക്ക് വലിയൊരു വാതിൽ തുറന്നു കിട്ടി. അതാണ് സൂം മീറ്റിംഗ്സ്, ശരിയല്ലേ? സൂം മീറ്റിംഗിൽ സംസാരിച്ച് എനിക്കോ നിങ്ങൾക്കോ പരിചയമുണ്ടായിരുന്നില്ല. തുടക്ക സമയത്ത് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ ഓപ്പൺ ചെയ്യണം, ഈ മൊബൈൽ എങ്ങനെ വെക്കണം, പേരെങ്ങനെ ചേഞ്ച് ചെയ്യണം, സൗണ്ട് എങ്ങനെ മ്യൂട്ട് ചെയ്യണം അല്ലേ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്തിരിക്കണോ, വല്ലതും ഇങ്ങനെ വസ്ത്രം പല നമ്മൾ കണ്ടു, വസ്ത്രം മാറുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്ത്, എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ പഠിച്ചു. ഇതെങ്ങനെ പഠിച്ചത്? അത് 1-2 ദിവസം കൊണ്ടല്ല, നിരന്തരം നമ്മൾ ഇത് ചെയ്തപ്പോ നമ്മൾ അതിനകത്ത് പെർഫെക്റ്റ് ആയി. നമുക്കിപ്പോ അറിയാം, ഇപ്പൊ മീറ്റിംഗിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സൗണ്ട് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. വീഡിയോ ഓൺ ആണെങ്കിൽ ഓൺ ആക്കേണ്ട സമയത്ത് നമ്മൾ ഓൺ ആക്കും. ചില ആൾക്കാർ പെർമനന്റ്ലി വീഡിയോ ഓഫ് ചെയ്ത് വെക്കും, ഒരിക്കലും ഓൺ ചെയ്യാറേ ഇല്ല. ആ സമയത്താണ് വീഡിയോ ഇങ്ങനെ, ഇപ്പൊ ഡാൻസാർ നോക്കുമ്പോൾ പേര് കാണണല്ലോ, അതിനുവേണ്ടി ആ സമയത്ത് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോവും, അടുക്കള പണിക്ക് പോവും, എക്സസൈസ് ചെയ്യാൻ പോവും, മറ്റു പണികൾക്കൊക്കെ പോവും. ചില പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലോസിങ്ങിനോ അല്ലെങ്കിൽ കമന്റ് പറയാനോ ഒക്കെ ചില ആൾക്കാരെ വിളിക്കുമ്പോൾ പെർമനന്റ്ലി കിട്ടാത്ത ആൾക്കാരുണ്ട്. എന്നാ പറഞ്ഞാൽ മീറ്റിംഗിൽ പേരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവര് ഹാജർ നില ഇടാൻ വേണ്ടി മാത്രം വരുന്നത്. ഇങ്ങനെയും ധാരാളം ആൾക്കാർ ഇല്ലേ? എവിടെയാണ് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, മാറ്റം എവിടെ കൊണ്ടുവരേണ്ടത്? ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് വൈഫൈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, നെറ്റ് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് 1, 2, 3 മീറ്റിങ്ങിലൊക്കെ, സൂം മീറ്റിംഗ് വരുമ്പം പലപ്പോഴും കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഒരു കണക്ഷൻ കൂടെ എടുത്തു, 2 ലും നെറ്റാക്കി.
അപ്പോഴും എനിക്ക് തോന്നി ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും ക്ലിയർ ആയിട്ട് ഒരു മഴ പെയ്താൽ അല്ലെ ഒരു കാറ്റ് വീശിയാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെറ്റ്വർക്ക് കിട്ടാണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു വൈഫൈ കണക്ഷൻ ആക്കി. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു അതൊക്കെ നമ്മൾ ആ മാറ്റങ്ങൾ മെല്ലെ മെല്ലെ കൊണ്ടുവന്നു. ഈ ബിസിനസ്സിലും നമ്മൾ ഡെവലപ്പ് ആവാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അത് നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. ഹോം മീറ്റിംഗ് ഞാനും നിങ്ങളും ഈ 133 പേരും ഹോം മീറ്റിംഗ് എടുക്കണം. എത്ര പേരെടുക്കാറുണ്ട് നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാമോ? സധൈര്യം ധൈര്യമായിട്ട് പറയും. ഈ ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്തവരുടെ വീട്ടിൽ പോയി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഫോണിൽ കൂടെ പറയുന്നതല്ല, സൂമിൽ പറയുന്നത്. അവിടെ ചെല്ലണം, അവിടെ ചെന്ന് ബോർഡ് വെച്ച് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കസേരകളൊക്കെ നേരെ ഇട്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് അവിടെ ഇരുന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ആകെ 10 മെസ്സേജുകൾ വരുന്നുണ്ട്, എനിക്കൊന്നും ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം, മാസത്തിൽ എത്ര തവണ ഹോം മീറ്റിംഗ് ചെയ്യാറുണ്ട്? അതാണ് അടുത്ത പ്രശ്നം. ഹോം മീറ്റിംഗ് എടുക്കാൻ മിടും മിടുക്കരാണ് ഞാനും നിങ്ങളും, പക്ഷേ മാസത്തിൽ എത്ര ഹോം മീറ്റിംഗ് നമ്മൾ എടുക്കാറുണ്ട്? ഇതൊരു ചോദ്യമാണ് അല്ലെ. നമ്മൾ ലീഡർ എന്ന് പറഞ്ഞിട്ട് ഹോം മീറ്റിംഗ് എടുക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു മാസം എത്ര ഹോം മീറ്റിംഗ് എടുക്കുന്നുണ്ട്? ആകെ മെസ്സേജ് വന്നിരിക്കുന്നത് 18 പേരുടെ. 133 പേരിലും മിക്ക ആൾക്കാരും ഇപ്പൊ മറ്റു പല ആക്ടിവിറ്റീസിലാണ്. ഇനി അതിനുശേഷം ഹോം മീറ്റിംഗ് കഴിഞ്ഞിട്ടോ പ്ലാൻ പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഈ പ്ലാൻ പ്രസന്റേഷൻ സ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്, ആസ് എ ലീഡർ എന്ന രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്. ഈ പ്ലാൻ പ്രസന്റേഷൻ സ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാം? നമ്മൾ ആൾക്കാരോട് എഴുതി കാണിക്കണം, പറയല്ല വേണ്ടത്, എഴുതി തന്നെ കാണിക്കുന്നു. ഓരോ മാർക്കറ്റിംഗ് പ്ലാൻ ആയിക്കോട്ടെ, കമ്പനി പ്രൊഫൈൽ ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ, ഇൻകം പ്ലാൻ ആയിക്കോട്ടെ, ആൾക്കാരുടെ മുൻപിൽ എഴുതി 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 തന്നെ മാത്രമേ നമ്മളത് പെർഫെക്റ്റ് ആവൂ. അതിനുശേഷം റീറ്റെയിലിംഗ് സ്കിൽ. റീറ്റെയിലിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ടീമിൽ ധാരാളം ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അവർ ഒരു തവണ നമ്മളുടെ ശല്യം സഹിക്ക വയ്യാണ്ടോ, നമ്മൾ ഫോഴ്സ് ചെയ്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ മറ്റ് പലരും ഫോഴ്സ് ചെയ്തുകൊണ്ടോ ഇതിനെക്കുറിച്ച് വലിയ സാധ്യത ഒന്നും അറിയാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ടോ അങ്ങനെയൊക്കെ വന്നവരായിരിക്കാം. പിന്നീട് അവരാരും സാധനങ്ങൾ മേടിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും പർച്ചേസറിനെ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാർ ടെർമിനേറ്റഡ് ആയ ആൾക്കാരോ ഇൻആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോ ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം, അവർ സാധനങ്ങൾ മേടിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ വീടുകളിൽ കൊണ്ടേ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഫോളോ അപ്പ്. ഈ റീറ്റെയിലിംഗിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ഫോളോ അപ്പ് വളരെ കൃത്യമായിട്ട് നടക്കും. ഇനി അടുത്ത പേജിലോട്ട് നമ്മൾ പോവുക. പേജ് മാറിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. റൈറ്റ് സൈഡിൽ 6 ബേസിക്സും 8 കോർ സ്റ്റെപ്പും 7 കാർഡിനൽ റൂൾസും വളരെ കാണാം, നിങ്ങൾക്ക് കാണാം ഇല്ലേ. നമ്മുടെ ആക്ടിവിറ്റീസ് 30 ദിവസം ഉണ്ട്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടീമിൽ ആക്റ്റീവായിട്ടുള്ള അസോസിയേറ്റ് ബയ്യർ ഉണ്ട്. നമ്മൾ പറയാണ്ട് സ്ഥിരമായി സാധനം മേടിക്കുന്ന അസോസിയേറ്റ് ബയ്യർ ഉണ്ട് ഇല്ലേ. ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. ആരും ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല, സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്. കമ്പനി തരുന്ന ഓഫറുകൾ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഈ 3 തലത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപ്ലൈന്റെ സപ്പോർട്ട് കിട്ടുക. ആർക്കാ കിട്ടുക? ആക്റ്റീവ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും, അത് സാധനം മേടിക്കുന്നതിൽ മാത്രമല്ല, സിസ്റ്റം പാലിക്കുന്നതിൽ മാത്രമല്ല, ലീഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, മീറ്റിങ്ങിൽ സ്ഥിരം പങ്കെടുക്കുന്നവരും കൂടി ആവണം. അസോസിയേറ്റ് ബയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കാര്യം, ചില ആൾക്കാർ വീട്ടിലിരുന്ന് കബഡി നടത്തുന്ന പോലെ ആർ സി ബിസിനസ്, രാവിലെ എഴുന്നേറ്റിട്ട് അവൻ ബില്ലടിച്ച് ഇവൻ ബില്ലടിച്ചോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമുക്കൊക്കെ അറിയാലോ അല്ലെ, വീട്ടിലിരുന്ന് കബഡി നടത്തി ഇപ്പൊ ഇതാ പരിപാടി. എന്നാൽ അവർക്ക് ബില്ലടിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ബില്ലടിച്ചിട്ടില്ല? ഒന്ന് അവിടെ നിന്ന് ചെന്ന് നേരെ നിന്ന് ചെന്ന് കണ്ട് അവരോടൊന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊന്ന് ഒന്നും കൂടി അവർ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ? ഇതൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലേ നമുക്ക് വേണ്ട ഈ സിസ്റ്റത്തിൽ വേണ്ടത്? അപ്പോൾ ഈ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇനി പറയാനുള്ളത് ഇനി വരും.
ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്, ഒരു മാസത്തിൽ 30 ആവറേജ് ആണ്, 30 ദിവസമുണ്ട്. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോ, 365 ദിവസത്തിൽ ഒരു വർഷത്തിൽ 8760 മണിക്കൂർ ഒരു വർഷമുണ്ട്. 8760 വർഷം, അതായത് 365 ദിവസം ഇൻറ്റു 24 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 8760, 30 ദിവസം ആവറേജ്, 30 ദിവസം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 720 മണിക്കൂറുണ്ട്. ഈ 720 മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരും എത്ര മണിക്കൂർ ആർസ്യമിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്? മാറ്റി വെക്കുന്നു എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. മിനിമം 2 മണിക്കൂർ ആണെങ്കിൽ പോലും ഒരു മാസം 60 മണിക്കൂറേ ആവുന്നു. ഈ മിനിമം 2 മണിക്കൂറെങ്കിലും എത്ര പേര് ക്വാളിറ്റി ആയിട്ട് മാറ്റി വെക്കുന്നു? വെറുതെ സംസാരിച്ച് കളയുന്നതിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫീൽഡിൽ ഇറങ്ങി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇവിടെ ധാരാളം ഷോപ്പ് പിക്കപ്പ് സെന്ററിന്റെ ഓണേഴ്സ് ഉണ്ട്, അല്ലാത്ത ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഒരു ആക്റ്റീവ് ലീഡർ ആണെങ്കിൽ, ഒരു ആക്റ്റീവ് അസോസിയേറ്റ് ബയർ ആണെങ്കിൽ ഷോപ്പിലല്ല ഇരിക്കേണ്ടത്, മറിച്ച് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി മറ്റു വീടുകളിലാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഷോപ്പ്, സാറേ എനിക്ക് ഷോപ്പ് ഉണ്ട്, നമ്മൾ മീറ്റിംഗിന് വിളിക്കുമ്പോൾ എന്താ പറയുക, സാറേ ഷോപ്പ് അടച്ചിട്ട് വരാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തിയിരുന്നു. അത് ആ ലിങ്ക് പല ഗ്രൂപ്പുകളിലുണ്ട്, PUC പിക്കപ്പ് സെന്റർ, നമ്മുടെ വണ്ടർവേൾ ക്യുക്ക് നടത്തുന്നവർക്കൊക്കെ അത് പേഴ്സണലി ഓരോ ലീഡേഴ്സിന് അയച്ചു കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് വരുന്നത്. 24 മണിക്കൂറും കടയില, പക്ഷെ കടയിൽ നിന്ന് മാറി എത്ര ആൾക്കാരെ നമ്മൾ പേഴ്സണലി കണ്ടു, എത്ര ആൾക്കാർക്ക് സിസ്റ്റം പറഞ്ഞു കൊടുത്തു, എത്ര ആൾക്കാർക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, എത്ര ആൾക്കാർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തു, എത്ര പുതിയ ജോയിനിങ് വന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ വന്ന മിക്ക ആൾക്കാർക്കും 2 സൈഡും ഉണ്ടാവും, എ സൈഡും ബി സൈഡും ഉണ്ടാവും. നിങ്ങളുടെ ഡെപ്തിൽ, എ സൈഡ് ഡെപ്തിലും ബി സൈഡ് ഡെപ്തിലും വരുന്ന ജോയിനിങ് ആസ്പദമാക്കിയാണ് നിങ്ങളുടെ വളർച്ച ഇരിക്കുന്നത്. എന്നാൽ പല ലീഡേഴ്സും ചെയ്യുന്ന എന്താണ്, നമ്മുടെ ടീമിൽ വന്നവരുടെ എ സൈഡും ബി സൈഡും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്താ ശരിക്കും ചെയ്യേണ്ടത്, നമ്മളുടെ എ സൈഡ് ഡെപ്തും നമ്മുടെ ബി സൈഡ് ഡെപ്തും, ഇതാണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ ഡെപ്ത് ബിൽഡിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ളവർ ചെയ്യതോളൂ അല്ലെ. പലരും ഇപ്പം തന്നെ സംശയം, ഇന്ന് 16-ാം തീയതിയെ അല്ലെ, ഈ ദിവസം, ഈ മാസം, ഇന്നത്തേത് ഉൾപ്പെടെ ഇനി 15 ദിവസമുണ്ട്. ഇപ്പോൾ ഇന്ന് വരെ നടന്നതിന്റെ ഒരു 3-4 ഇരട്ടി ബിസിനസ് ഇനിയുള്ള 15 ദിവസങ്ങളിൽ നടക്കും. 30-ാം തീയതി മാത്രം ചിലപ്പോൾ 2 മടങ്ങ് നടക്കും. നമ്മൾ 30-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ അതെയോ? ഇപ്പൊ ചില ഓൾറെഡി ചില ആൾക്കാർ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് ഈ മാസം റോയൽറ്റി വരണം. റോയൽറ്റി വരുമ്പോൾ എങ്ങനെ പ്ലാനിങ്, താഴെ ഇത്ര വന്നാൽ ഞാൻ ബാക്കി ചെയ്യും. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ട് നിങ്ങൾ ഒരു 10,000 PV ചെയ്യണം, അല്ലെങ്കിൽ 20,000 PV നിങ്ങൾക്ക് ചെയ്യണം. അത് ഓൾറെഡി ഇന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീമിലുള്ളവരെ വിളിച്ച് പറഞ്ഞത്, ഞാൻ എന്റെ 10,000 കംപ്ലീറ്റ് ചെയ്തു, എന്റെ 20,000 PV ചെയ്തു, ഗാമ റേസിനോട് 10,000 ചെയ്തു, നോട്ടി ചാർജ് 5,000 ചെയ്തു, ഗുഡ് ഡോട്ട് 5,000 ചെയ്തു, ഇത് പറഞ്ഞിട്ട് ഇനിയുള്ള 15 ദിവസം ആൾക്കാരോട് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നതിന്റെ എത്ര ഇരട്ടി വർക്ക് നടക്കും? ശരിയല്ലേ? ഞാനും നിങ്ങളും എത്രത്തോളം ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2 മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാലും ആകെ 60 മണിക്കൂർ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ബുക്കും പേന എടുത്തിട്ട് പറഞ്ഞു, ഒരു വർഷം മുൻപ് നിങ്ങൾക്ക് കിട്ടിയ വരുമാനം, നിങ്ങളുടെ പൊസിഷൻ, ആ ഒരു വർഷം മുൻപ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിങ്ങളുടെ വരുമാനം, അവിടെ എത്ര മണിക്കൂർ പണിയെടുക്കുന്നു, ആർസിമിൽ എത്ര പണിയെടുക്കുന്നു, ഇന്ന് ഈ സമയത്ത് കറണ്ട് ടൈമിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആർസിമിലിന്റെ പൊസിഷൻ, നിങ്ങളുടെ ഹയസ്റ്റ് ഇൻകം, ഈ രണ്ടും തമ്മിൽ എത്ര മണിക്കൂർ നിങ്ങൾ പണിയെടുത്തു എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാരും പറഞ്ഞത്, ആർസിമിൽ പണിയെടുക്കാറില്ല, പണി കാര്യമായിട്ടൊന്നും എടുക്കാണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടിയെങ്കിൽ
നമ്മൾ തുടക്കത്തിൽ വിജു സനിൽ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് ആ പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, ഒരു മിനിമം 8 മണിക്കൂർ എന്ന രീതിയിൽ ഒന്ന് വർക്ക് ചെയ്താൽ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഗ്രസ് നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മുടെയൊക്കെ കാല് പല കാര്യങ്ങളിൽ കെട്ടിവെച്ചിട്ട് കെട്ടിയിട്ടിട്ടാണ്, അതായത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടിട്ടാണ് ആൾക്കാർ ഇന്ന് RC ബിസിനസ് ചെയ്യുന്നത്. അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തേ ബിസിനസ് കൂടാതെ. അവിടെയാണ് പ്രശ്നം, കാല് കെട്ടിയിട്ടിരിക്കുക. ഇപ്പൊ ടാർഗറ്റ് മാസം ആകുമ്പോൾ നമ്മൾ വിളിക്കും, ആൾക്കാരെ വിളിക്കും, എങ്ങനെയെങ്കിലും ഒരു 10,000 ചെയ്യണം കേട്ടോ, എങ്ങനെയെങ്കിലും ഒരു 20,000 ചെയ്യണം കേട്ടോ. എന്തുകൊണ്ട് ടാർഗറ്റ് മാസം മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട് എല്ലാ മാസവും ഇത് ചെയ്യിപ്പിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മാസവും പുതിയ ജോയിനിങ്ങിലോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഈ മാസം വലിയ അച്ചീവ്മെന്റ് വരും, ഒക്ടോബർ മാസത്തിൽ ആൾക്കാർ വിശ്രമമായിരുന്നു, ഒക്ടോബർ നവംബർ വിശ്രമിക്കും, പിന്നെ എല്ലാം പൊങ്ങി വരും എപ്പോഴാ? ഡിസംബറിൽ. അത് കഴിഞ്ഞ് ഫെബ്രുവരി ജാനുവരി ഫെബ്രുവരി വിശ്രമിക്കും, പിന്നെ റോട്ടാവാരമുണ്ട് മാർച്ച് മാസത്തിൽ. എന്തുകൊണ്ട് എല്ലാ ദിവസവും 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നില്ല? ഈ സമയത്ത് തന്നെ ഞാൻ വീഡിയോയിൽ പലരെയും കണ്ടു, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പലരും ഇപ്പൊ ഈ ക്ലാസ് കൂടും. യാത്ര ചെയ്യുന്ന സമയത്ത് കൂടാം, ബസ്സിൽ പോകുമ്പോൾ കൂടാം, കാറിൽ പോകുമ്പോൾ കൂടാം, വീട്ടിലിരിക്കും കൂടാം. പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കണം. മിനിമം 3 മണിക്കൂർ നമ്മൾ ചെയ്യുന്നു എന്ന് സ്വയം നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, അതനുസരിച്ചിട്ട് എത്രത്തോളം പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഈ മാസം നമ്മൾ ഇനിയുള്ള 15 ദിവസം, ഇന്നുൾപ്പെടെ ഇനിയുള്ള 15 ദിവസം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റാണ് 0 PV purchase. ഒരു രൂപയുടെ പോലും സാധനം മേടിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്? അവർക്ക് ഇതിനെ കുറിച്ചുള്ളത് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവരെ കോണ്ടാക്ട് ചെയ്യുക. വേറൊരു പ്രശ്നമുണ്ട്, ഇവന് ഒക്ടോബർ സെപ്റ്റംബർ ടാർഗറ്റ് മാസമായപ്പോ ഇവൻ എന്നെ വിളിക്കാൻ വന്നേക്കാം, കാരണം റെഗുലർലി ചെയ്തിരുന്ന ഈ കുഴപ്പമുണ്ടായിരുന്നില്ലേ, അതൊക്കെ പറയും. പക്ഷെ കേൾക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുക. 0 PV purchase ചെയ്യുന്നവരെ കോണ്ടാക്ട് ചെയ്യുക. ഇതെങ്ങനെ കിട്ടും? ഇതിപ്പോ എങ്ങനെ അറിയുക? ഇവിടെയാണ് പർച്ചേസർ ഇൻ യുവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരില് ആരാണ് എന്നാണ് ജോയിൻ ചെയ്തത്, അവരുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, അവരേത് സ്ഥലത്തു നിന്നുള്ളവരാണ്, അവരെ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, അവരുടെ കോണ്ടാക്ട് നമ്പർ അടക്കം കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതോടൊപ്പം കഴിഞ്ഞ 6 മാസം, അതായത് ഈ മാസം ഉൾപ്പെടെ, പുറകോട്ടുള്ള ഇതിപ്പോ സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ ഉൾപ്പെടെ ബാക്കിലുള്ള അടുത്ത 5 മാസത്തെ ഉൾപ്പെടെ ഇവര് പർച്ചേസ് ചെയ്തതിന്റെ ഹിസ്റ്ററി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെയിരിക്കുന്ന ഓരോ റോയൽറ്റി അനബോ ലീഡേഴ്സിനും അത് ചെയ്യാം. അത് എത്ര പേര് ചെയ്യാറുണ്ടെന്നുള്ളത് അറിയില്ല. അതെടുത്തതിന് ശേഷം 0 PV purchase ചെയ്തവരെ കോണ്ടാക്ട് ചെയ്യുക. അവരെ മിനിമം 500-ലോ 1,000-ലോട്ട് എത്തിക്കാൻ ശ്രമിക്കും. ഞാൻ പറയുന്നത് ഇനിയത്തെ സമയങ്ങളിൽ മീറ്റിംഗിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ദിവസം 15 ദിവസം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ വലിയ റിസൾട്ട് വരും. അതിനുശേഷം നൂട്ടി ചാർജ് പർച്ചേസ് നമ്മൾ ഈ പർച്ചേസർ ഇന്നൊരു ഗ്രൂപ്പിൽ എടുക്കുമ്പോൾ കിട്ടും. നോൺ പർച്ചേസ് നൂട്ടി ചാർജ് ഒന്നും മേടിക്കാത്ത ആൾക്കാർ ഒരു മിനിമം 500 PV എങ്കിലും നൂട്ടി ചാർജ് വേണ്ട, ഒന്നും വേണ്ട, വെറും ഒരു ഒമേഗ എങ്കിലും ഓരോ ആൾക്കാരും മേടിക്കുന്നൊന്നും ഉറപ്പ് വരുത്തിയ എത്ര മാറ്റമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം മൂന്നാമത്തേത് 1,000-ൽ താഴെ PV ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ എങ്ങോട്ട് എത്തിക്കണം? അവരോട് പറയണം നിങ്ങൾ എന്തായാലും എത്ര ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും, എത്രയിലോട്ട് കൊണ്ടുവരണം. മിനിമം 2,500 PV ഈ 1,000-ൽ താഴെ ചെയ്യുന്നവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പക്ഷെ നിരന്തരമായി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് റിസൾട്ട് വരും. അങ്ങനെ വന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 3 കാറ്റഗറി കഴിഞ്ഞു, 4ാമത്തെ കാറ്റഗറി ഉണ്ട്. അവരാക്റ്റീവാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നെറ്റ്വർക്ക് ചെയ്യുന്നില്ല, അവർ പുതിയ ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അവർക്കും ഇതിന്റെ അറിവില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്നും മനസ്സിലാക്കണം. അവരെ പേഴ്സണലി കാണണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ തൊട്ടടുത്തന്നെ നെയ്ബേഴ്സ് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെ. ഞാൻ എന്റെ ടീമിലുള്ള ഒരു ലീഡറോട് പറഞ്ഞു, ഇന്ന് അവരുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞാലേ കേൾക്കാത്തുള്ളൂ. എന്റെ വീടിന്റെ 3-4 വീട് തൊട്ടപ്പുറത്തുള്ള, എന്താ ചെയ്തേ, എന്റെ ടീമിലുള്ള ലീഡർ പറഞ്ഞു ഇന്ന ടീം ഓൾറെഡി
നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവർക്ക് കേൾക്കില്ല. എന്ത് ചെയ്യണം? മാഡം ഒന്ന് ചെല്ലണം. അവർ ചെന്ന് സംസാരം, അവർക്ക് നെറ്റ്വർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ, പക്ഷെ അവർ ചെന്നു. അവർ പിറ്റേ ദിവസം തന്നെ 10 പേരുടെ ലിസ്റ്റ്, പേര്, സ്ഥലം, അവരുടെ കോണ്ടാക്ട് നമ്പർ അടക്കം കൊടുത്തു. നമ്മൾ ഒരുപക്ഷെ ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ ഇതൊക്കെ നടക്കും, ശരിയല്ലേ? അങ്ങനെ അത് ചെയ്യണം. അപ്പൊ പുതിയ ജോയിനിങ് വരും, ഒരു സംശയമില്ല. അവരെ പേഴ്സണലി പോയി കാണണം, സംസാരിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് അങ്ങനെ ചെയ്യണം. അതിനുശേഷം 2000, 2500, 3000 ഒക്കെ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവര് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യണം? നമ്മൾ 5000 PV ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ അവരെ കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇത്രയും ഒക്കെ ഉണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ്, 6th point, ആക്റ്റീവ് ആണ് ബട്ട് നോ വൈറ്റൽ ലെവൽ. അതായത് ധാരാളം ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും പൊസിഷനിൽ അവരെത്തിയിട്ടില്ല. ഇങ്ങനെയും നമ്മളെ കണ്ടെത്തിയിട്ട് അവരോരോരുത്തരും ബിഗിനറോ സ്റ്റാർട്ടറോ ഓപ്പണറോ ഈഗിളോ റണ്ണറോ വിന്നറോ ആവുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മളൊന്ന് പരിശ്രമിക്കണം. ഒരു കൂട്ടായ പരിശ്രമം നടത്തുന്നു, ഓരോ ലീഡേഴ്സും നടത്തും. ഇത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ ലീഡേഴ്സും ഇതൊന്ന് ചെയ്തു നോക്കിക്ക്, വലിയ റിസൾട്ട് വരും, വലിയ റിസൾട്ട് അല്ലേ? ഇപ്പൊ പല ആൾക്കാരും എന്റെ ടീമിൽ തന്നെ എനിക്കറിയാം, പല ആൾക്കാരും എന്താണ്, അവര് ഓരോരുത്തരെയും വിളിച്ച് റെഗുലർലി പർച്ചേസ് ചെയ്യുന്നില്ല, പക്ഷെ അവരെ ഒന്ന് വിസിറ്റിന് വേണ്ടി പോകുമ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുപോകും. ഈ കുറെ സാധനം കൊണ്ടുപോകുമ്പോൾ ഉള്ള ഗുണം എന്താ? അപ്പൊ എങ്ങനെയെങ്കിലും അവർ കുറച്ച് സാമ്പിൾ എടുക്കും. ചെയ്തു നോക്കി, ഇത് വളരെ കൃത്യമായിട്ട് ഇനി വരുന്ന 15 ദിവസം നിങ്ങൾ ചെയ്യണം. മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഉണ്ട്, PV വരാണ്ട് ഈ ബിസിനസ്സിൽ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരാൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടാവാം, പക്ഷെ ടീം ഡെവലപ്പിലൂടെ ഈ PV വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സക്സസ് ഉള്ളൂ. അപ്പോ നമ്മള് വർക്ക് ഷെഡ്യൂള്, ഡെയിലി വർക്ക് ഷെഡ്യൂൾ എങ്ങനെ പ്ലാൻ ചെയ്യണം? PV വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. PV ഇത് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അത് വന്ന് അത് 32% എത്തണം. എനിക്കറിയാം നമ്മൾ എത്ര പേര് 32% മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യം, പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പേര് ഈ മാസം സെപ്റ്റംബർ മാസം അല്ലേ, ഇവിടിക്കുന്ന ഓരോ സ്റ്റാർ അച്ചീവേഴ്സും നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നു, എന്റെ ടീമിൽ എത്ര ബിഗിനർ വരും? ഞാൻ സ്റ്റാർ എന്ന് മാത്രമേ അറിഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് സ്റ്റാറിനോട് പറയാൻ കാര്യം, നിങ്ങൾ ഇപ്പോഴേ ഇത് തുടങ്ങണം. ഓരോ ലീഡേഴ്സും, ഓരോ ഇവൻ ടെക്നിക്കൽ അച്ചീവേഴ്സ് വരെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, എന്റെ ടീമിൽ എത്ര ബിഗിനർ വരും, എന്റെ എ സൈഡിൽ എത്ര വരും, എന്റെ സെക്കൻഡ് സൈഡിൽ എത്ര ബിഗിനർ വരും, പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് സാറ് 30th ആരെങ്കിലുമൊക്കെ 5000 അടിച്ചാൽ അവന്റെ താഴെ പോലെ ഉണ്ടെങ്കിൽ അവൻ ബിഗിനറാണ്. പോരാ, വെൽ ഇൻ അഡ്വാൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇന്ന് 16th, ഇന്ന് മുതൽ പ്ലാൻ ചെയ്ത് നിങ്ങൾ ലിസ്റ്റ് എടുക്കുക. എനിക്കറിയാം ഈ മാസം പേഴ്സണലി കണ്ട ലീഡേഴ്സിനെ അറിയാം, അവർക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ, ആരെ ബിഗിനർ ആക്കണം, ആരെ സ്റ്റാർട്ടർ, ആരെ ഓപ്പണർ, ആരെ ഈഗിൾ, റണ്ണർ, വിന്നർ, അങ്ങനെയേ നിങ്ങൾ പൊസിഷനിൽ എത്തുള്ളൂ. എത്ര സ്റ്റാർട്ടർമാർ വരും, എത്ര ഓപ്പണർമാർ നമ്മുടെ ടീമിൽ വരും, എത്ര ഈഗിൾമാർ വരും, എത്ര റണ്ണർമാർ വരും, എത്ര വിന്നർമാർ വരും? അതെയോ, അയ്യോ അവൻ വിന്നർ വന്നാൽ, അവൻ കയറി വന്നാൽ എന്റെ പൊസിഷൻ മാറുമെന്ന് ഓർത്താണോ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങൾ സ്വയം ചോദിക്കുക. ചില ആൾക്കാരുണ്ട് അങ്ങനെ, ചില ലീഡേഴ്സ് അല്ലേ, അയ്യോ താഴെ കയറുന്നുണ്ടല്ലോ, എന്റെ പൊസിഷൻ പോകുമല്ലോ, കാരണം ഞാൻ എന്റെ സെക്കൻഡ് സൈഡിൽ എന്റെ ആൾക്കാരില്ല, അപ്പൊ എന്റെ പൊസിഷൻ പോകുമല്ലോ എന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാർ. ഇന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അവരോടുകൂടി ചോദിച്ചിട്ട് അവരുടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യണം. എന്ത് ചെയ്യണം? എന്റെ ടീമിൽ എത്ര ബിഗിനറെ കൊണ്ടുവരും, എന്റെ ടീമിൽ എത്ര സ്റ്റാർട്ടറെ കൊണ്ടുവരും, എന്റെ ടീമിൽ എത്ര ഓപ്പണർ, എത്ര ഈഗിൾ, എത്ര റണ്ണർ, എത്ര വിന്നർ. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അവരുടെ പേര്, അവരുടെ ID നമ്പർ, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ സ്ഥലം. ഇത് ചെയ്യണം. അതിനുശേഷം എത്ര പുതിയ സ്റ്റാറാനബോ ലീഡേഴ്സ് വരും, അവരാരൊക്കെയാണ്, നിങ്ങൾ പേരെഴുതി വെക്കണം, അവരുടെ സ്ഥലം എഴുതണം, അവരുടെ മൊബൈൽ നമ്പർ എഴുതണം, അവരുടെ ID നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. മിനിമം ഒരു 8
കൂടുതൽ സ്ഥാനാനപുലിയുടെ സംഘ ടീമിൽ വരും. മിനിമം ഓൾറെഡി അവരുടെ പേര് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു പേജിലല്ല എഴുതിയേക്കുന്നത്, പല സ്ഥലങ്ങളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റും, എത്ര പേര് നമ്മളിപ്പോ സ്റ്റാറൊക്കെ വരിക സാറേ എന്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, താഴെ കയറണ്ടേ, ഈ താഴെ എങ്ങനെ കയറും? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പരിപാടി. ഇത് ഒരു മാസത്തേക്ക് മാത്രമല്ല, നമ്മൾ സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ താഴെ കയറിക്കോ. എത്ര പേര് റോയൽറ്റി ഗോൾഡിൽ വരും, ലീഡേഴ്സ് അല്ലേ? ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, ഗോൾഡിൽ പോകണം, എങ്ങനെ പോകും? തന്നെ നിന്നോ നടക്കോ? ഇല്ല, നിങ്ങൾ നേരെ പോയി ലീഡറിന് മുമ്പിൽ സറണ്ടർ ചെയ്യൂ, അവര് പറഞ്ഞു തരും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഈഗോ വെച്ചുകൊണ്ടിരുന്ന ഈ ബിസിനസ്സിന് മുന്നോട്ട് പോവില്ല, അവിടെ ഇരിക്കുള്ളൂ. പോകുന്നതിനൊരു പരിധി ഉണ്ടാവും, അവിടെ ഇരിക്കുള്ളൂ. ഒട്ട പ്രാവശ്യം പോയിട്ടൊന്ന് കണ്ടു നോക്കി, ഒന്ന് പറഞ്ഞു നോക്കി. എന്റെ ഞാൻ ചോദിക്കാറുണ്ട് രാൻ സാറിനോട്, അർജുൻ സാറിനോട് ചോദിക്കാറുണ്ട്, ബിനു സാറിനോട് ചോദിക്കാറുണ്ട്, മൂർത്തി സാറിനോട് ചോദിക്കാറുണ്ട്. എത്ര പേര് ഗോൾഡ് വരും, എത്ര പേര് സ്റ്റാർ ഗോൾഡ് വരും, എത്ര പേര് പ്ലാറ്റിനം വരും, എത്ര പേര് സ്റ്റാർ പ്ലാറ്റിനം വരും? എന്റെ ടീമിൽ സ്റ്റാർ പ്ലാറ്റിനം വരെ വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ സ്റ്റാർ പ്ലാറ്റിനം ആവും, ഞാനൊരു 25-ാം തീയതി കഴിയുമ്പം ഈ ലേഡീസിന്റെ ഫോട്ടോയിലെ, അതായത് ഇവർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് വരെ ഞാൻ റെഡിയാക്കി തന്നെ 25-ാം തീയതി വരെയുള്ള ദിവസം. അന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, അവൻ ആവട്ടെ എന്നിട്ട് മെസ്സേജ് നോ, കാരണം എനിക്കറിയാം ഇന്ന ഇന്ന ആൾക്കാരാവും. ആ മെസ്സേജുകൾ റെഡിയാക്കിയിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല? എന്റെ ടീമിൽ ടെക്നിക്കൽ അച്ചീവർ വരും ഈ മാസം, അതും ആരാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവര് പോലും അറിയാണ്ടായിരിക്കാം ഒരു പക്ഷെ അവരുടെ ഡെപ്തിലോട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. ഒരാൾ ആക്റ്റീവ് ആണെങ്കിൽ അവര് പോലും അറിഞ്ഞു അറിയാണ്ടും അവരുടെ ടീമിൽ നമ്മൾ വർക്ക് ചെയ്യും. കാരണം അവരെ സക്സസ് ആക്കണം. നമ്മളുടെ ലിസ്റ്റ് ഉണ്ടോ, എത്ര പേര് സക്സസ് ആവുന്നുള്ള ലിസ്റ്റ് ഉണ്ടോ? സ്റ്റാർ പേള്, പേള്, സ്റ്റാർ പേള്, എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, ഓരോ പൊസിഷനും. ഈ പൊസിഷൻ ഞാൻ ഇവിടെ ഇട്ടത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് മനസ്സിലാക്കണം. നമ്മൾ ആ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ പൊസിഷൻ ഇപ്പൊ ഇവിടെ കാണിച്ചത്. പ്രിയമുള്ളവരെ, ലേറ്റ് ആയിട്ടില്ല, ലേറ്റ് ആയിട്ടില്ല. ഇന്ന് സെപ്റ്റംബർ 16-ാം തീയതി ആർസ്യം ദിവസം, മഹാനായ TCGയുടെ ജന്മദിനം. ഇന്നൊരൊറച്ച തീരുമാനം എനിക്കും നിങ്ങൾക്കും എടുക്കാൻ പറ്റിയാൽ ഈ സെപ്റ്റംബർ 1 നമ്മളുടേതാകും. ഒരു സംശയമില്ല, ഈ സെപ്റ്റംബർ എന്നല്ല, ഇനിയുള്ള എല്ലാ മാസങ്ങളും നമ്മളുടേതാകും. വലിയ വിജയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒരാൾക്ക് മാത്രമല്ല, സെൽഫിഷ് മാത്രമല്ല, നമ്മൾ സെൽഫിഷ് ആവാൻ പാടില്ല അല്ലേ. നമ്മളുടെ ടീമിൽ വരുന്ന, പ്രത്യേകിച്ച് ഡെപ്തിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാലിലയച്ച ദീശൻ. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഇത് നടക്കും, ഒരു സംശയമില്ല. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒന്ന് പുറത്തിറങ്ങാൻ റെഡിയായാൽ മാത്രം മതി. ഈ മാസം എല്ലാവർക്കും വലിയ വിജയം ഈ ബിസിനസ് റെഡി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.